ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഷെഫ് രാജേഷ് ഫ്രം എസ് പി ഗ്രാൻഡൈസ്. ഓണ വിഭവമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വേറിട്ടൊരു ഡിഷാണ്. കാരണം സദ്യ അല്ലെങ്കിൽ ഓണ വിഭവങ്ങളിൽ ഒരിക്കലും നോൺ വെജ് വരാറില്ല. പക്ഷേ എല്ലാവർക്കും നോൺ വെജ് പോലത്തെ ഡിഷുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് സോയാ ചങ്ക്. അപ്പോൾ അത് സോയാ ചെങ്ക് നമ്മൾ ഇറച്ചി മസാല പോലുള്ള കറികൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫ്ലേവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഒരു മീറ്റ് ഡിഷാണെന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിഷ് ഞാൻ പരിചയപ്പെടുത്തുന്നു, ചേന മീൻകറി. ആക്ച്വലി മീൻകറി എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയുടെ അല്ലെങ്കിൽ ഫിഷ് കറിയുടെ ഒരു പ്രിപ്പറേഷനാണ് ആ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഫിഷിന് പകരം ചേന, അതിൻ്റെ ഷേപ്പും അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഫിഷായിട്ടേ തോന്നത്തുള്ളൂ. നമുക്ക് പരിചയപ്പെടാം. ചെറിയ ഉള്ളി, സ്മോൾ ഓണിയൻ സ്ലൈസ് ചെയ്ത്, ടൊമാറ്റോ പേസ്റ്റ്, ഫ്രഷ് ടൊമാറ്റോ, ഒരു രണ്ട് കൊടംപുള്ളിയുടെയാണ്. വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കൊടംപുളി, കൊടംപുളിയും കൊടംപുളിയുടെ വെള്ളവും ചേർത്തിട്ടുണ്ട്. പുളി മുന്നിട്ട് നിൽപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട്, ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ടിയായുള്ള നാം പാല് ചേർക്കുക. നോൺ വെജുകാർക്ക് ഒരു വെജ് മീൻ കറി പ്രസൻറ്റേഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. ഇത് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.